സ്ഥലം വിളിക്കും. ഈ വേദിയിൽ അധ്യക്ഷതമാരങ്ങിയിരിക്കുന്ന അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നിങ്ങളുടെ കേരള മുസ്ലിം ജമായത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ബിൽസാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, ആശീർവാദം നൽകുന്ന സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി, മറ്റ് കർമ്മങ്ങൾ നിർവഹിക്കുന്ന എം വി അബ്ദുൽ സാക്ക് സഹാബി, സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി, പി കെ എം സഹാബി ഇരിങ്ങല്ലൂർ, സയ്യിദ് ജഫർ തുറാഖ് തങ്ങൾ, സയ്യിദ് നസീർ ശിഹാബ് തങ്ങൾ പാണ്ടക്കാട്, എം മുഹമ്മദ് സാദിഖ് വെള്ളിമുക്ക്, ബഷീർ പറവന്നൂർ, എം അബ്ദുൽ മജീദ് അരിയല്ലൂർ, പി കെ മുഹമ്മദ് ഷാഫി, കെ വി ഫക്രുദ്ദീൻ സഖാഫി, പി കെ അബ്ദുൽ സമദ്, എം കെ മുഹമ്മദ് സുഫാൻ, നസീർ തുടങ്ങി എന്നോടൊപ്പം കൂടി എത്തിയിട്ടുള്ള ഷീ കവറിൻ മുഹമ്മദ് മാസ്റ്റർ, പ്രിയപ്പെട്ട മുസ്തഫ കടമ്പൂട് തുടങ്ങി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എസ് എസ് എഫ് സംഘടിപ്പിച്ചിട്ട മലപ്പുറം ജില്ലാ സാഹിത്യോത്സവ പരിപാടിയുടെ ഈ സമാപന സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനക്രമം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്നലെ സമാരംഭിച്ച ഈ സമാപന സമ്മേളനത്തോടുകൂടി സാഹിത്യോത്സവ പരിപാടികൾക്ക് തിരശ്ശേലി വീഴുകയാണ്. എസ് എസ് എഫിൻ്റെ ബഹുമുഖമായ പരിപാടികളോടൊപ്പം സാഹിത്യ സംബന്ധമായ ഉത്സവ പരിപാടികളും കലാസാംസ്കാരിക പരിപാടികളൊക്കെ സമന്വയിച്ച് നടത്തുന്നത് ഏറ്റവും സന്തോഷകരമായ സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നതും അതിനാരോഗ്യപരമായി നിലനിർത്തുന്നതും വളർത്തുന്നതെല്ലാം തന്നെ അതിലൊരു ഘടകമായി സ്വീകരിക്കപ്പെടേണ്ടതാണ് നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ. ആ മാനുഷിക മൂല്യങ്ങൾ പ്രകാശനം ചെയ്യുന്ന ഒന്നാണ് സാഹിത്യബന്ധിതമായ ഉത്സവ പരിപാടികൾ. എവിടെ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കലയുടെയും ഒക്കെ തന്നെ നിരവധി ഹൃദയസ്പന്ദങ്ങൾ കേൾക്കാനും കാണാനും കഴിയും. അതൊരു മനുഷ്യ മനസ്സിൻ്റെ സംസ്കൃതി കൂടിയാണ്. മനുഷ്യന് സാങ്കേതിക ഭൗതിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ സമ്പൂർണത കൈവരിക്കാൻ മറ്റു ചില ഉപാധികളും ഘടകങ്ങളും അനിവാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാഹിത്യം തീർച്ചയായും അതൊരു ഈ മഹാരാജ്യത്തിൻ്റെ സംസാരത്തിൻ്റെ കൂടി ഭാഗമാണ്. ഇപ്പോൾ മാപ്പിളപ്പാട്ട്, മാപ്പിള സാഹിത്യവുമായി ബന്ധപ്പെട്ട നിരവധി ഉത്കൃഷ്ടമായ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും പ്രകാശിതമായിട്ടു. അതിലൊക്കെ വായിച്ചറിയുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെയും ഒരു സംസ്കാരത്തിൻ്റെയും പ്രത്യേകമായ ആവിഷ്കാര സൗന്ദര്യം ഉൾക്കൊള്ളുന്നതാണ്. എത്ര കാലഘട്ടം കഴിയുമ്പോഴും മനുഷ്യൻ്റെ സഞ്ചാരപഥങ്ങളിലൂടെ ചിന്തിക്കണം നമ്മെ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഈ പറയുന്ന നിരവധി കാര്യങ്ങളോടൊപ്പം അതും കേൾക്കാനും കാണാനും കഴിയും. ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം പറഞ്ഞതുപോലെ നിങ്ങളുടെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. തീർച്ചയായും ഇവിടെ പങ്കെടുത്ത ധാരാളം യുവാക്കൾ ആ യുവാക്കളുടെ മനസ്സിനെ നല്ല മനസ്സായി മാറ്റിയെടുക്കുന്നതിന് നിരവധി കർമ്മനിയോഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അവിടെയാണ് മനുഷ്യൻ സമ്പൂർണനാകുന്നതും. അപ്പോൾ സമ്പൂർണത കൈവരിക്കുന്നതിന് നമുക്ക് സാമ്പത്തിക സൗകര്യങ്ങൾ പോരാ, ഭൗതിക സൗകര്യങ്ങൾ മാത്രം പോരാ, മനസ്സിനെയും ചിന്തയെയും നല്ല നിലയിൽ പരിവർത്തിതമാക്കാൻ കഴിയുന്ന ചിന്തകൾക്കും ധാരണകൾക്കും വിശ്വാസങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇന്നത്തെ വർത്തമാനകാലത്ത് നിരവധി ലൗകികഭാവങ്ങളൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ സാഹിത്യം ഒരു കാലത്ത് ഒരുപാട് സാഹിത്യ സൃഷ്ടികളുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് ലോകസാഹിത്യമുണ്ട്. ആ ലോകസാഹിത്യത്തിലും പ്രാദേശിക സാഹിത്യത്തിലുമൊക്കെ തന്നെ ഒരുപാട് ബഹുമതികളും അവാർഡുകളും നൽകുന്ന സമ്പ്രദായമുണ്ട്. അന്തർദേശീയ രംഗത്ത് സാഹിത്യ ബഹുമതി സ്വീകരിച്ച പെൺവ്യക്തികളുണ്ട്. ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാമൂഹ്യ മാറ്റത്തിൻ്റെയും അടിസ്ഥാന ശക്തിയായി ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ പ്രചോദനം നൽകിയിട്ടുണ്ട്.
ആ സാഹിത്യത്തിലൂടെയാണ് ചിലപ്പോൾ മനുഷ്യ മനസ്സിനെ നേരായ മാർഗത്തിലൂടെ നയിക്കേണ്ടത്. ഇവിടെ മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ഭീകരവാദത്തിൻ്റെ, തീവ്രവാദത്തിൻ്റെ ഒക്കെ തന്നെ ഒരുപാട് ദുഷ്ചിന്തകളും സ്വാധീനങ്ങളും വർത്തമാനകാല സാഹചര്യത്തിൽ പല നിലയിലും രൂപത്തിലും ഭാവത്തിലും രംഗത്ത് വരികയാണ്. നമുക്കാണെങ്കിൽ ഇന്ന് ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നൊരു നിർബന്ധം, ഇന്ന് സാഹിത്യരചന മാത്രമേ നടത്താവൂ എന്നൊരു നിർബന്ധം. അടുത്ത കാലത്ത് കേരളത്തിൽ പോലും, കേരളത്തെ പോലുള്ള സാംസ്കാരിക പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് പോലും ഒരു സാഹിത്യകാരൻ്റെ സാഹിത്യ സൃഷ്ടി അത് പാടില്ലെന്ന് പറഞ്ഞു ആ സാഹിത്യകാരൻ അല്പരക്ഷാർത്ഥം തൻ്റെ രചന പിൻവലിച്ചിരിക്കുകയാണ്. അത് സാഹിത്യത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു സാഹിത്യ രചനയ്ക്ക് പോലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയാശങ്കയുള്ള നമ്മുടെ നാട്ടിൽ, ആരാധന സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുമോ എന്ന് ഉത്കണ്ഠപ്പെടുന്നൊരു കാലഘട്ടത്തിൽ, അവിടെയാണ് നമ്മുടെ സാംസ്കാരികതക്കും സാഹിത്യ സംഭാവനകൾക്കും വിലപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാഹിത്യം, ആ നാടിൻ്റെ ചരിത്രത്തെ വിസ്മരിക്കുന്ന സാഹിത്യത്തിൻ്റെ ഒരു നാടിൻ്റെ പ്രാധാന്യമൊന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ ഈ വർത്തമാനകാലത്തും ആ ചരിത്രം മാറ്റിയെഴുതാൻ വേണ്ടി ശ്രമങ്ങൾക്ക് പല നിലയിലും രൂപത്തിലും ഭാവത്തിലും രംഗത്ത് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെപ്പോലുള്ള ചരിത്രപുരുഷന്മാരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിത്യവിസ്മയമായി ലോകത്തിൻ്റെ അത്ഭുതങ്ങളിൽ, ഏഴ് അത്ഭുതങ്ങളിലൊന്നായി അനശ്വര പ്രേമത്തിൻ്റെ സാക്ഷാത്കാരമായി ലോകത്തെ ജനങ്ങളെ ആഗമനം ആഹ്ലാദഭരിതമാക്കുന്ന, ചിന്താഭരിതമാക്കുന്ന അമൂല്യ സൃഷ്ടിയാണ് താജ്മഹൽ എന്ന് നിങ്ങൾക്കെല്ലാം അറിയും. ആ താജ്മഹൽ എന്ന് പറയുന്ന മനോഹരമായ അനശ്വര പ്രേമത്തിൻ്റെ ആ സൃഷ്ടി കാവ്യം, അതിൻ്റെ അടിത്തറ പോലും തകർക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കപ്പെടുന്ന വർത്തമാനകാലത്താണ് നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ മനസ്സിനെ സംപ്രീതമാക്കപ്പെടുന്ന സാഹിത്യ രചനകളും സാഹിത്യ സൃഷ്ടികളും ഉത്ഭുതമായ ആശയങ്ങളും ഉത്കൃഷ്ടമായ ചിന്തകളും ഉണ്ടാകുന്നതിന് പ്രേരിതമാകുന്നതാണ് സാഹിത്യ സംബന്ധമായ, സാഹിത്യബന്ധിതമായ നിരവധി സൃഷ്ടികളും പ്രവർത്തനങ്ങളും എന്നാണ് ഞാനിവിടെ വിനീതമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ദീർഘമായി ഈ സന്ദർഭത്തിൽ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നലെയും ഇന്ന് ഈ സമാപന സമ്മേളനം വരെയും നിങ്ങൾ സ്വീകരിച്ചു വന്നിട്ടുള്ള ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് വിജയികളായവരുണ്ട്, വിജയിക്കാൻ കഴിയാതെ പോയുന്നവരൊക്കെയാണ്. വിജയികളെ കാത്തിരിക്കുന്ന ഇവിടെ അവാർഡ് ഉപഹാരമാണ് ഇവിടെ വേദിയിൽ അലങ്കൃതമായി കിടക്കുന്നത്. തീർച്ചയായും അതേറ്റുവാങ്ങുന്ന സുഹൃത്തുക്കൾ, ആ വിഭാഗത്തിൽപ്പെട്ട മത്സരരംഗത്ത് വിജയികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അത് തീർച്ചയായും അവരുടെ കർമ്മജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ വിശിഷ്ടമായ സന്ദർഭമാണ്. മത്സരത്തിൽ ഇത് നേടിയെടുക്കാൻ കഴിയാത്തവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഒരു പരാശയബോധമോ പരാജയബോധമോ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇതുപോലെ മറ്റു ചടങ്ങിൽ വെച്ച് ഇതുപോലെ ബഹുമതികൾ കരസ്ഥമാക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കാനും ആശംസിക്കാനുമാണ് അതിൽ അവസരമുണ്ടാകേണ്ടത് എന്ന് ഞാനിവിടെ വിനീതമായി വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷപദം അലങ്കരിക്കേണ്ട മുഹിസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി, അദ്ദേഹം കൂടി സമാഗതനായിട്ടുണ്ട്. അദ്ദേഹം കൂടി സമാഗതനായ സാഹചര്യത്തിൽ ഇനി എൻ്റെ അക്ഷരങ്ങളും വാക്കുകളും നിങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കും എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനും കൂടി വന്ന സാഹചര്യത്തിൽ ഇനി അധ്യക്ഷൻ്റെ അവസരമാണ്. ഇതുകൊണ്ടും നമ്മുടെ കേരള മുസ്ലിം ജമായത്ത് ജനറൽ സെക്രട്ടറി, അല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നിങ്ങൾക്ക് നമുക്കെല്ലാം കേൾക്കേണ്ടത്. അതിനവസരമുണ്ടാകണമെന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇനിയും ദീർഘമായി പരാമർശിക്കുന്നില്ല. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖൽ ബുഖാരി സംസാരിച്ചു കഴിഞ്ഞു. മറ്റ് സുഹൃത്തുക്കളുടെ സാന്നിധ്യവും അഭിവാദ്യം ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നാളെ രാഷ്ട്രപതി വരുന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പ് കോഴിക്കോടും പോകേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് ഒരു ദീർഘമായി ഇനി സംസാരിക്കുന്നത് ഉചിതമല്ല. നമ്മുടെ നമ്മൾ കാത്തിരിക്കുന്ന വന്യ വയോധികനായ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന സുമനസ്സുകളായി നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വാക്കുകളും അക്ഷരങ്ങളും
അസൗകര്യമുണ്ടാക്കരുതെന്നുകൊണ്ട് നിങ്ങൾക്ക് കൂടി സന്തോഷമുണ്ടാകണമെന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ സ്മരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം തന്നെ ഈ ചടങ്ങിൽ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ സന്തോഷം, സംതൃപ്തി, ആരോഗ്യമൊക്കെ നിറഞ്ഞ ഐശ്വര്യപൂർണമായ ബക്രീദ് ദിനാശംസകൾ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.